ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടുമിക്ക ആളുകളും കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ് വഴുതനങ്ങ. അപ്പോൾ അതിനെ കുറച്ച് സ്പൈസിയും ക്രിസ്പിയും ഒക്കെ ആക്കി തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പോലും സൂപ്പറായി ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളതൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരേ ഷേപ്പ് കിട്ടുമായിരുന്നു വീഡിയോയിൽ കാണിക്കാനായിട്ട്. ഇനി ഇതിനെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. റൗണ്ടിൽ ഇതേപോലെ ചെറിയ തിന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ഈയൊരു ഷേപ്പിലെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചോളൂ, ഇല്ലെങ്കിൽ ഇത് കറുത്ത് പോവും. നമ്മൾക്കിത് മാരിനേറ്റ് ചെയ്യണം. ആ സമയം വരെ, അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കുന്ന സമയം വരെ ഇത് വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെള്ള നിറം മാറി ഒരു കറ പിടിക്കും. അപ്പോൾ അതെ, നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ്. അതൊരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഗരം മസാല പൊടിയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ. ഇനി കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇത് ഇരിപ്പുണ്ടെങ്കിൽ ചേർത്താൽ മതി, നല്ലൊരു ചുമപ്പ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡാണ്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. നമുക്ക് നമ്മുടെ ഫ്രൈ ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടങ്ങ് പിടിക്കാനായിട്ട് നമുക്ക് ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റാക്കാം. ഒരു തിക്ക് പേസ്റ്റാണ് ആക്കിയെടുക്കേണ്ടത്, ലൂസായി പോകരുത്. ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ കുറച്ച് കുറച്ചായിട്ട് ഈ വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ കഷ്ണവും നമ്മൾ കയ്യിലെടുത്ത് മസാല തേച്ച് പിടിപ്പിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടി ഒട്ടി ഇങ്ങനെ കിടക്കേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കുക. ഓരോന്നായി എടുത്ത് മസാല തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ അതേ, ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ പരന്ന പാത്രം തന്നെ എടുക്കുക കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലത്തെ പരന്ന പാത്രത്തിൽ തന്നെ ചെയ്യുന്ന നല്ലത്. ഇനി ഓരോന്നായി വെച്ച് കൊടുക്കാം. വഴുതനങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ തന്നെ നിർത്താം, കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലിപ്പ് ചെയ്തിടാം, മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കുക. അതെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് മുന്നിൽ അങ്ങ് വെച്ചു കൊടുത്താൽ ആരും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി വഴുതനങ്ങ കിട്ടുമ്പോൾ മറക്കാതെ ഇത് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.